ഞാൻ ഗുരുകുലത്തിന്റെ പടി ഇറങ്ങുമ്പോൾ എന്നോടുള്ള വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു കണിക പോലും നിന്നിൽ അവശേഷിക്കരുത്, ആരിലും അവശേഷിക്കരുത്. ഇതുവരെ സഹയാത്രികനായിരുന്ന ഒരു സഹോദരൻ സമയമായപ്പോൾ പടിയിറങ്ങിയെന്ന് ആശ്വസിക്കുകയാണ് വേണ്ടത്. ഈ ഗുരുകുലത്തിൽ മണികണ്ഠകുമാരന്റെ അവസാന ദിനമാണല്ലോ. കുമാരനെ ഇത്ര പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള തീരുമാനം നാം കൈക്കൊണ്ടതിന്റെ കാരണം കുമാരൻ ഇതുവരെ നമ്മോട് ചോദിച്ചില്ല, നാം പറഞ്ഞിട്ടുമില്ല. അതിനുള്ള കാരണം ഞാൻ പലവട്ടം തിരുമേനിയോട് അന്വേഷിച്ചതാണ്. അപ്പോഴൊക്കെ മൗനമായിരുന്നു മറുപടി. ഇപ്പോഴെങ്കിലും അതിനുള്ള കാരണം തുറന്നു പറയണമെന്ന് അപേക്ഷയുണ്ട്. എന്നെപ്പോലെ കുട്ടികൾക്കും അതറിയാനുള്ള ആകാംക്ഷയുണ്ട് തിരുമേനി. എന്താ കുമാരന് ആകാംക്ഷയില്ലേ? ഇല്ല ഗുരുനാഥ, ഗുരുവിന്റെ തീരുമാനങ്ങളെല്ലാം എപ്പോഴും ശരിയായ കാര്യകാരണ സഹിതമായിരിക്കും. തെറ്റായ നിലപാട് ഒരിക്കലും അങ്ങ് സ്വീകരിക്കില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഗുരുവിന്റെ തീരുമാനം അലംഘനീയമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ശിഷ്യന് അധികാരമില്ല. അങ്ങയുടെ തീരുമാനം എന്തായാലും അത് സർവാത്മന ഞാൻ അനുസരിച്ചുകൊള്ളുന്നു. കുമാര, നിന്നെപ്പോലെ ഭീഷണശാലിയ ഒരു വിദ്യാർത്ഥിയെ പറഞ്ഞയക്കുന്നത് നിന്റെ അജ്ഞത മൂലമോ അനുസരണക്കേട് മൂലമോ അല്ലേ അല്ല. നിനക്ക് പകർന്നു നൽകാൻ ഒരറിവും ഈ ഗുരുനാഥന്റെ പക്കൽ അവശേഷിക്കുന്നില്ല. മണികണ്ഠൻ എന്ന ശിഷ്യന് മുന്നിൽ അറിവൊഴിഞ്ഞ ഒരു പാത്രം മാത്രമാണ് ഈ ഗുരുനാഥൻ. അറിവൊഴിഞ്ഞ പാത്രം അറിവ് നിറഞ്ഞ പാത്രത്തെ സ്വതന്ത്രനാക്കുക തന്നെ വേണം. മാത്രവുമല്ല, ഇപ്പോൾ മണികണ്ഠകുമാരനെ ഗുരുനാഥനല്ല പന്തള രാജ്യത്തിനാണ് ഏറെ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നാം കുമാരനെ മനസ്സില്ലാ മനസ്സോടെ ഗുരുകുലത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നതെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കുന്നു, പക്ഷേ ഞാൻ ഈ ഗുരുകുലം വിട്ട് എങ്ങും പോകില്ല ഗുരുനാഥ. എന്റെ ശരീരം മാത്രമേ ഈ ഗുരുകുലം വിട്ട് പോകുന്നുള്ളൂ, എന്റെ മനസ്സെപ്പോഴും ഈ ഗുരുകുലത്തിൽ തന്നെ ഉണ്ടാകും. ഗുരുവിന് ദക്ഷിണ നൽകാതെ ഒരു വിദ്യയും പൂർണ്ണമാകുന്നതല്ല ഗുരുനാഥ. ഞാൻ എന്ത് ദക്ഷിണയാണ് അങ്ങേക്ക് നൽകേണ്ടതെന്ന് കൽപ്പിച്ചാലേ? കുമാര, നാം ആരോടും ഗുരുദക്ഷിണ ആവശ്യപ്പെടാറില്ല. പണമോ സ്ഥാനമാനങ്ങളോ നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ പന്തളരാജനോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു? ധനാഠ്യനായ മനുവിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ പോരായിരുന്നു? ഇല്ല, കണക്കറ്റ സ്വത്തൊന്നും നാം ആഗ്രഹിക്കുന്നില്ല കുമാര. ഒരു ദക്ഷിണയും വാങ്ങാത്ത ഗുരുനാഥൻ
കുമാരൻ എന്നും മനസ്സിനൊരു ഭാരമായിരിക്കും. അത് പാടില്ല. നമ്മുടെ മനസ്സിൽ വിലമതിക്കാനാകാത്ത ഒരു തെറ്റിനെ കുറിച്ചേ തോന്നുന്നുള്ളൂ. നമ്മുടെ പുത്രന്റെ നാവിൽ ശബ്ദമുണ്ടാവണം. മന്ത്രിയങ്ങുന്നേ, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മണികണ്ഠകുമാരൻ ഗുരുകുലത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. മണികണ്ഠൻ മടങ്ങി വരാൻ പോകുന്നോ? എന്നാ മടക്കം? അത് കൃത്യമായി അറിയില്ല പ്രഭു. ഉടനെ മടക്കം ഉണ്ടാവും. എങ്കിൽ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തകിടം മറിയുമല്ലോ. ആട്ടെ, കുമാരൻ മടങ്ങി വരുന്ന വിവരം മഹാരാജാവിനെ അറിയിച്ചോ? അറിയിച്ചിട്ടില്ല. ഏത് കാര്യവും മന്ത്രി അങ്ങുന്നതിനെ അറിയിച്ചിട്ടേ മഹാരാജനെ അറിയിക്കാവുന്ന അങ്ങയുടെ കൽപ്പനയുണ്ടല്ലോ. അതുകൊണ്ട് അടിയനായിട്ട് രാജാവിനെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ വിവരം തിരുമനസിനെ അറിയിക്കാൻ ഒരാൾ അന്തപുരത്തിലേക്ക് പോയിട്ടുണ്ട്. ആരാണ് അഹങ്കാരി? ആരാണ്? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു.
പാടാൻ ശ്രമിക്കുക, പാടുക. നീ ശ്രമിച്ചാൽ നിനക്ക് ശബ്ദമുണ്ടാകും, ഞങ്ങളെപ്പോലെ നിനക്കും പാടാൻ കഴിയും. പാടുക. പാടുക, ഉറക്കെ പാടുക. കുമാര, നടക്കാത്ത കാര്യത്തിനായി നമ്മുടെ കുഞ്ഞിനെ നിർബന്ധിക്കരുത്, അവനെ വിഷമിപ്പിക്കരുത്. കുമാര, അങ്ങേറെ കാലമായി ആഗ്രഹിക്കുന്ന ഗുരുദക്ഷിണ കിട്ടണ്ടേ? ശങ്കരന് ശബ്ദം വേണ്ടേ? അങ്ങ് ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ ഓർത്ത് എന്റെ ഉദ്യമം തടയാതിരിക്കുക. ശരി, എങ്കിൽ കുമാരന്റെ ഉദ്യമം തന്നെ നടക്കട്ടെ. ശങ്കര, എഴുന്നേൽക്കൂ. പാടിക്കൊള്ളൂ, ധൈര്യമായി പാടിക്കൊള്ളൂ ശങ്കര, പാടിക്കൊള്ളൂ. ശങ്കര, മടിച്ചു നിൽക്കാതെ. ഏറെ നാളായി ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ശബ്ദം മണികണ്ഠന്റെ ഗുരുദക്ഷിണയായി നിന്റെ നാവിൽ പിറക്കട്ടെ. പാടിക്കൊള്ളൂ. ഓമകളെ,
സ്നേഹത്താൽ ഗായകരാക്കുന്നു ഗായകരാക്കുന്നു പൊന്നു മകനെ അമ്മേ, പിതാവ് ആഗ്രഹിച്ച ഗുരുദക്ഷിണ തന്നെ മണികണ്ഠ കുമാരൻ പിതാവിന് സമർപ്പിച്ചിരിക്കുന്നു. മണികണ്ഠൻ എന്ന ദൈവം ആവോള സ്നേഹം ചൊരിഞ്ഞ് ഊമയായ എന്നെ ഗായകനാക്കിയിരിക്കുന്നു. ദക്ഷിണ വെക്കുന്ന ശിഷ്യന്റെ പാദങ്ങളിൽ ഗുരുക്കന്മാരല്ല തൊട്ടുവണങ്ങേണ്ടത്, അവരുടെ പാദങ്ങളിൽ ശിഷ്യനാണ് തൊട്ടുവണങ്ങി അനുഗ്രഹം വാങ്ങേണ്ടത്. സുഹൃത്തിന്റെ സ്ഥാനം സുഹൃത്തിന്റെ പാദങ്ങളിലല്ല, ഹൃദയത്തിലാണ് ശങ്കര. നീ എന്നെ തൊട്ടു വണങ്ങാൻ പാടില്ല. കുമാര, ഈ ഉള്ളവൻ കുമാരനോട് ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കുമാറാകണം. എനിക്ക് മാപ്പ് നൽകണം കുമാര. കരയാതെ മനു, സുഹൃത്തിന്റെ ചെയ്തുകളൊക്കെ പാപങ്ങളായിട്ടല്ല, ശിശു സഹജമായ വെറും കുസൃതികളായിട്ടേ നാം കാണുന്നുള്ളൂ. ഒരു പാപബോധവും നിനക്കുണ്ടാകാൻ പാടില്ല മനു. ഇനിയുള്ള കാലം മനുവും ശങ്കറിനും കണ്ണനും മറ്റു സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഗുരുനാഥന്റെ കരങ്ങൾക്ക് ശക്തി പകരണം. ഈ ഗുരുകുലത്തിന്റെ പ്രശസ്തി ഉത്തരോത്തരം വർദ്ധിപ്പിക്കുവാനുള്ള ഓരോ സൗഹൃദ കണ്ണികളാകണം നിങ്ങളെല്ലാവരും. മണികണ്ഠ കുമാരന്റെ ഇംഗിതം പോലെ ഗുരുകുലത്തിലെ മണികണ്ഠൻ ഉൾപ്പെടുന്ന അവസാനത്തെ പഠന കൂട്ടായ്മയാണിത്. നമ്മുടെ മകനും കൂടി നമ്മോടൊപ്പം പാടാനുള്ള ശക്തി കുമാരൻ പ്രദാനം ചെയ്ത അതിമഹത്തായ പഠന കൂട്ടായ്മ. നമ്മൾ പാടി നിർത്തിയ പാട്ട് നമ്മുടെ മകന്റെ ശബ്ദം കൂടി ഉൾച്ചേർത്ത് നമുക്ക് പൂർണ്ണമാക്കണം. ഗുരുനാഥന്റെ ഹിതം പോലെ. വരൂ കുമാരെ. ഹലോ.
കണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. കരസ്പർശം ഏറ്റില്ലെങ്കിലും ശങ്കറിന് ശബ്ദമുണ്ടാകുമായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു ദൈവികത്വവും ആരും എനിക്ക് കൽപ്പിക്കരുത്.